ഗുരുവായൂരപ്പ. ഇരുപത്തെട്ടാമത്തെ വയസ്സില് വീട് വയ്ക്കുമെന്ന ഇന്നാൾ ഒരാളെ കൈനോക്കി പറഞ്ഞ. മോളെ, നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല, ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുക. മോളെ, ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തി നോക്കൂ, ഇന്നെങ്കിലും രണ്ടു തരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചു ഓർ കൊടുക്കണ്ടേ? ഇങ്ങനൊരു വൈഭവം എടുക്കില്ലാത്തൊരു പെണ്ണ്. നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടരിച്ചോറുണ്ട. ഇത്രയൂടെ ഇടട്ടെ? വേണ്ട, വേണോന്ന് ചോദിക്കാണ്ട കിട്ടുപൊടറി. ഒരാണുണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വെക്കാനും വിളമ്പാനും ഒരു ഇതുള്ളു. അവിടെ ഇന്നോട്ടല്ല രമണി, ആ മെത്തപ്പായും തലോടെ നിറയത്തി ഇട്ടുകൊടുത്തേ. ഊണ് കഴിഞ്ഞാലൊന്ന് കിടക്കണം. വേണ്ട, എനിക്ക് പോണം. അത്താഴത്തിന് ഇങ്ങ് പോര്, ഇനിയിപ്പോ സൗകര്യമായില്ലോ, തണുപ്പത്ത് വണ്ടി കിടക്കണ്ട. ഞാൻ ഈ ഇറയത്ത് ഒരു കട്ടിൽ മേടിച്ചിടാം. അങ്ങനെയൊന്നും കിടന്നാ എനിക്ക് ഉറക്കം വരികയല്ല. പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോവും. എന്ന് ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ? ഇവിടെ ഇത്ര കടമുണ്ട്, അത് തീർത്തിട്ട് വേണം. ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റിയെന്ന് വരില്ല, തോന്നിയാ ഒരു പോക്കാ. കേട്ടില്ലേ, അവൻ പോവാന്ന്. പിന്നെ പോണ്ടേ? നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം? പെണ്ണുങ്ങളായാലേ കുറച്ച് കുത്തിയും പോതൊക്കെ വേണം. അതെങ്ങനെയാ, പൂങ്കണ്ണീര് തുറന്നല്ലേ സമയമില്ല. ഊലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ വിടണം. കണ്ട ഊച്ചാളികളെയൊക്കെ വിട്ടാലുണ്ടല്ലോ, വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും. ഞാനാരെയും വിട്ടില്ല. വേണ്ട, എല്ലാം എനിക്കറിയാം. പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ, ഇനി പല്ല് 32 താഴെ ഇടും. പെണ്ണിന്റെ സ്വഭാവം കുറേശ്ശെ പഠിച്ചു തുടങ്ങിയല്ലോ. പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടുപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. ഇന്നോ നാളെ ഞാനങ്ങ് പോവും, പിന്നെ ഇവറ്റേക്ക് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാ പോവില്ല. നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക്. ഒരു വിധത്തിൽ അങ്ങ് കഴിഞ്ഞു പോകുന്ന മുതലാളി. പുതിയ പേരെയൊന്നും വെച്ചു. അവക്കെന്താടാ, മരുമോൻ പോയെങ്കിലും ആണൊരുത്തം വന്ന് പെട്ട് കിട്ടിയില്ലേ?
മുതലാളി വേണ്ടാതിരൊന്നും പറയരുത് കേട്ട. അതിനിപ്പോ ഞാൻ വല്ലതും പറഞ്ഞോ? ഇത് നല്ല കഥ. പഞ്ചാര കിലോ? പഞ്ചാര കാ കിലോ. മല്ലി 200? മല്ലി 200. ജീരകമ്പത്? ജീരകമ്പത്. വെളിച്ചെണ്ണ 100? വെളിച്ചെണ്ണ 100. നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ. അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടുന്ന ചിലരോടൊക്കെ വിചാരം. എന്താ? ഒന്നുമില്ല. നീ ഇതാ തീ എടുത്തേച്ച്. വല്ലായ്മ വല്ലതും തോന്നണ്ടാ നിനക്ക്? ഇല്ല. പിന്നെന്താ നിനക്കൊരു ക്ഷീണം? എന്റെ ഭഗവതി, ഒരു ഏനക്കേടും വരുത്താതെ രണ്ടും രണ്ടോടത്ത് അയക്കി തരണേ. രാജമ്മ സമ്മതിക്കോ? സണ്ണിച്ച, എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ കടവിൽ എവിടെയെങ്കിലും നല്ലതാ. നിങ്ങൾ പേടിക്കാതിരിക്കുന്നു. ഞാനല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞ രാജമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് വാ. രാജമ്മേ, രാജമ്മേ, ചോ ഇവളുടെ ഉടുക്കത്തൊരു ഉറക്കം. രാജമ്മേ, എന്താ നീ ആ വാതിലം തുറക്കുന്നു? നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്നതാ. സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു. നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കാം. നിങ്ങൾ ഇങ്ങനെ കയറി വന്ന്. എങ്ങോട്ടാ? നീ ആ വാതിലടഞ്ഞ് നിൽക്കാണ്ട് ഇച്ചിരി മിനിങ്ങാൻ വലുതും ഉണ്ടെങ്കിൽ എടുത്തോണ്ടാ. ഇതെന്താ സത്രോ അല്ലെങ്കിൽ വേശ്യാലയോ? നിന്റെ ഒക്കെ വീട്ടിൽ കൊണ്ട് കയറ്റടാ. ഞങ്ങൾ ഈ വരാന്തരം ഇങ്ങനെ കൂടിക്കോളാം. ഒരീച്ച പോലും അറിയില്ല. സണ്ണിച്ചോ, നിന്റെ വീട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലം, അവിടെ കൊണ്ടുപോ. അധികം പറയണ്ട, ഇത് സണ്ണിച്ചന്റെ സ്ഥലമാ. ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. കേറി വാടി, കേറി വാടാ. ചുണയുള്ളവ മര്യ, ഒരെണ്ണം മാനം മര്യാദയ്ക്ക് പോവില്ല. സണ്ണിച്ച, നമുക്ക് പോവാം. വാടി. എടി, ഞങ്ങളുടെയൊക്കെ കാരുണ്യത്തിലാ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നേ, ഓർത്തോ. അയ്യാ, അല്ലെങ്കിൽ നീയൊക്കെ എന്നെ മൂക്കിൽ വലിക്കും. എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്നവളാ രാജമ്മ. എല്ലാരെയും ശരിക്കറിയാം. പോയി പണി നോക്ക്. ഇപ്പൊ എന്തായി? സ്വന്തം നിന്നെ അടിക്കണ്ടേ? അഴുതേറി. എടി, നിനക്കൊരു ആപത്ത് വന്നപ്പോ ഞാനേ ഉണ്ടായുള്ളൂ. ഇപ്പൊ നാലാളുടെ മുന്നിൽ വെച്ച് നീ എന്നെ കൊച്ചാക്കി. നീ ചെവിയിൽ നുള്ളിക്കോ? ആ നുള്ളി. ഏയ് ചേച്ചി, ഓണ്ടക്ക് വീക്കോ. ചേച്ചി നാട്ടിൽ പോടാ. ചേച്ചി ഒളിയാട്ട് കേക്കാതെ വാടാ. ഇറങ്ങി പോടാ. വിടാ. ഓർത്തിരിക്കുന്നവൻ പട്ടി തടിയൻ. ഇവനെയൊക്കെ ജീവനോടെ വെച്ചേക്കരുത്. കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് കണ്ട തേവടിച്ച് പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന നാറികള്. ചന്ദ്രു, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടാനില്ല. പക്ഷെ വില അതിനെ കല്ലങ്ങ് താഴെട്ടേക്ക്. പെണ്ണുങ്ങളെടുത്ത് വമ്പത്തരം കാണിക്കുന്ന മോശമല്ലേ വില ഇതാ? അല്ലേ തണ്ണിച്ച? ഓ, നീ വലിയ ആളെന്നാവണ്ട. നീ ഇവളുടെ അടുത്തല്ലേ ആണത്തം കാണിച്ചത്? ഞാനിങ്ങനെ പാത്തും പതുങ്ങി നിന്ന് കുഞ്ഞനം കുത്തുകയും കല്ലെടുത്തെറിയൊന്നല്ല ചെയ്തത്. കയ്യിൽ വെട്ടുകത്തിയും കൊണ്ട് നിൽക്കുമ്പോഴാണ് ചെകിട്ടത്തൊന്ന് കൊടുത്തത്. ചോദിച്ചു നോക്ക്, അത് നിങ്ങളെപ്പോലെ ഊളത്തൊരുവായിട്ട് വന്നിട്ടല്ല. തണ്ണിച്ചും പോവാൻ നോക്ക്, അതാ നല്ലത്. പടാ ചെല്ലടാ. അപ്പോ എന്തായി? ഞാൻ പറഞ്ഞ പോലെ ഒത്തോ അനുഭവിച്ചോ? ഞാൻ അന്നേ പറഞ്ഞതാ. ആ എടാ കൊച്ചനെ, നിന്റെ ചേച്ചിക്ക് നല്ല അടിയുടെ കുറവാ. ഇപ്പൊ നിനക്കതല്ല, അലയെ പിടിച്ചിട്ട് മൂക്കേറിട്. മത്സരിക്കാൻ നിൽക്കണ്ട. ഇന്നോ നാളെയോ ഞാനങ്ങ് പോകും. പിന്നെ ഇമ്മാരെയൊക്കെ പെരണ ഉള്ളിന്ന് അടിച്ചിറക്കിയാ പോവില്ല. നല്ലോണം ജീവിച്ചു പോവാൻ നോക്ക്. രമേശ, ചേച്ചി ഉറങ്ങിയില്ലേ? എടാ, അയാൾ
അയാൾ ഏത് നാട്ടുകാരനാ? ആര്? അയാള് ചന്ദ്രു. ആ, എനിക്കറിയാൻ പാടില്ല. അയാൾ ഇവിടുന്ന് പോവാത്രേ. ഈ നാടിന് എന്ത് കുഴപ്പമാണാവോ? വേലയും പണിയില്ലേ, നല്ല കാശും കിട്ടുന്നുണ്ട്. ആ, പോന്നവര് പോട്ടെ, നമുക്കെന്ത് ചെയ്താ.